പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, എട്ട് നോയമ്പിൻ്റെ മൂന്നാം ദിവസത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആദ്യമായിട്ട് ഞാൻ ആശംസിക്കുന്നു. ഒരു ഗുരുശിഷ്യ സംവാദമാണ് ഇപ്പോൾ എൻ്റെ ഓർമ്മയിൽ വരുന്നത്. ശിഷ്യ ഗുരുവിനോട് ചോദിക്കുകയാണ്, ഗുരു, നമ്മളെല്ലാം വിധിക്ക് വിധേയരല്ലേ? നമുക്ക് എവിടെയാണ് സ്വാതന്ത്ര്യം? ഞാൻ സ്ത്രീയായി ജനിച്ചു, അതെന്റെ വിധിയല്ലേ? എനിക്കത് മാറ്റാൻ പറ്റുമോ? വളരെ പുഞ്ചിരിയോടുകൂടി ഗുരു പ്രത്യുത്തരിച്ചത് ഇങ്ങനെയാണ്, നീ സ്ത്രീയായി ജനിച്ചത് നിന്റെ വിധിയല്ല, അത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ്. ഇനി സ്ത്രീയായ നീ എന്താകണം, എങ്ങനെയാകണം എന്നുള്ളത് അത് നിന്റെ തിരഞ്ഞെടുപ്പാണ്. അപ്പൊ രണ്ടും തിരഞ്ഞെടുപ്പാണ്, അവിടെ വിധി എന്നുള്ള ഒരു പ്രശ്നമേ ഇല്ല. മറിയം തൻ്റെ ജീവിതത്തെ തിരഞ്ഞെടുപ്പായി കണ്ടു, അത് നന്മയ്ക്കുള്ള തിരഞ്ഞെടുപ്പായി കണ്ടു. അതേസമയം ആദ്യ മാതാവ് ഹവ്വ തിന്മയിലേക്ക് വീഴുന്ന ഒരു തിരഞ്ഞെടുപ്പായിട്ട് അല്ലെങ്കിൽ വിധിയായിട്ട് അത് കാണുകയും ചെയ്തു. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മനോഭാവമാണ്, കാഴ്ചപ്പാടാണ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടത്. അല്ലെങ്കിൽ നമ്മളൊക്കെ വിധിക്ക് വിധേയരായി പോകുന്ന, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന ആ ഹവായെ പോലെയായി മാറും. വിധി എന്ന് പറഞ്ഞ് നമ്മൾ ആരും പിന്മാറാൻ പാടില്ല. കാരണം അങ്ങനെ ഒന്നില്ല, എല്ലാം ദൈവത്തിൻ്റെ ആ പരിപാലനയാണ്, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ്. ജീവിതത്തെ തിരഞ്ഞെടുപ്പായി കാണുമ്പോഴാണ് നമുക്ക് പ്രവർത്തിക്കാനുള്ള ഊർജം കിട്ടുക. അതേസമയം വിധി എന്ന് പറഞ്ഞാൽ, ഓ പിന്നെ എനിക്കൊന്നും ചെയ്യാനില്ല, ഞാൻ നിസ്സഹായനാണ്, നിസ്സഹായയാണ്. പലരുടെയും മനോഭാവം അതാണ്, ഇതങ്ങനെ വന്നു പോയാൽ അതിൻ്റെ വിധിയാ, അതാണ് അവരുടെ ചിന്ത. അതല്ല, എല്ലാം തിരഞ്ഞെടുപ്പാണ്. ഓരോന്നും എനിക്ക് തിരഞ്ഞെടുപ്പിനുള്ളൊരു അവസരം തരികയാണ്. ആ ഒരു മാതൃക ആയിരുന്നു പരിശുദ്ധ കന്യാമറിയത്തിന്. കാരണം മാലാഖ വന്ന് മംഗളവാർത്ത അറിയിച്ചപ്പോൾ ഇതെന്ത് വിധിയാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയില്ല. അതാണ് കർത്താവിൻ്റെ ഇഷ്ടമെന്നുണ്ടെങ്കിൽ ആ തിരഞ്ഞെടുപ്പിന് ഞാൻ ഇതാ തയ്യാറാകുന്നു, വിട്ടുകൊടുക്കുന്നു. ആ മാതൃക പരിശുദ്ധ കന്യാമറിയത്തിൽ നിന്ന് നമുക്കും ഉൾക്കൊള്ളാനായിട്ട് പരിശ്രമിക്കാം.